നമസ്കാരം ഞാൻ ശ്രീലക്ഷ്മി വള്ളോമ്പ്രം എംഎംപി സ്കൂളിലെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു മലയാളികളുടെ സ്വന്തം സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന പുസ്തകത്തെയാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന ചിന്തയാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത് ലോകമേ തരവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കവിതയിലെ വരികളുടെ സൗന്ദര്യം ഈ കഥയിൽ വ്യക്തമാവുന്നു കയ്യിലുണ്ടായിരുന്ന പണം മുടക്കി രണ്ടര ഏക്കർ തെങ്ങിൻ പറമ്പ് വാങ്ങി സുഖമായി ജീവിക്കാം എന്ന് കരുതിയതായിരുന്നു കഥാനായകൻ ബഷീർ പക്ഷെ ഒന്നും നടന്നില്ല പാമ്പും പഴുതാരയും എലിയും ഓന്തും മൃഗങ്ങളും പക്ഷികളും എല്ലാം അവിടുത്തെ സ്ഥിര താമസക്കാരായിരുന്നു പലതും അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും സ്വയം ജീവിതത്തെ ബാധിച്ചു ഈ സമയത്താണ് ഇവയെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബഷീറിന്റെ ഭാര്യ എത്തുന്നത് എന്നാൽ ദൈവസൃഷ്ടിയായ ജീവികളെ ഉപദ്രവിക്കരുത് എന്ന ഗാന്ധിയൻ അഹിംസാ രീതിയാണ് അദ്ദേഹത്തിൻ്റെത് എങ്കിലും ഭാര്യയുടെ നിർബന്ധത്തിൽ വഴങ്ങി അദ്ദേഹം മൗനാനുവാദം നൽകി എല്ലാ ജീവികളോടും മാപ്പപേക്ഷിക്കുന്നു പല ജീവികളെയും വകവരുത്തിയ ഭാര്യ വവ്വാലുകളെ മാത്രം കൊല്ലുന്നതിൽ പരാജയപ്പെട്ടു അവരുടെ ആ പ്രവൃത്തിയെ തടഞ്ഞത് വവ്വാലുകൾ തങ്ങളുടെ പൂർവികരാണ് എന്ന വാക്കുകളാണ് എന്നാൽ ഇത് അന്ധവിശ്വാസമാണെന്നും അന്ധവിശ്വാസം മനുഷ്യനെ കൊല്ലാതിരിക്കട്ടെ എന്നും ബഷീർ പറഞ്ഞു ഇതിൽ ബഷീറിന്റെ പുരോഗമന ചിന്ത വ്യക്തമാവുന്നു ഈ കഥയെ മനോഹരമാക്കുന്നതിൽ ബഷീറിന്റെ നന്മപരമായ സംഭാഷണങ്ങൾക്ക് വലിയ പങ്കുണ്ട് സ്വാർത്ഥ താത്പര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെയും ജീവജാലങ്ങളെയും നശിപ്പിക്കരുത് എന്ന സന്ദേശമാണ് ഈ കഥയിൽ ബഷീർ നമ്മോട് പറയുന്നത് നന്ദി നമസ്കാരം